കേട്ട് പഠിക്കുന്നതല്ല എഴുതി പഠിക്കുന്നതല്ല പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് DHA പ്രൊമെട്രിക് എക്സാമിനേഷൻ പാസ്സാകാൻ ഒരു സുവർണ അവസരം ഉണ്ണീസ് അക്കാദമി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ടെന്നീസ് താരം ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉണ്ടായിരിക്കുകയുള്ളൂ, സാനിയ മിർസ. ഇന്ത്യയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട കായിക താരങ്ങളിൽ മുൻനിരയിലാണ് ടെന്നീസ് താരം സാനിയ മിർസയുടെ സ്ഥാനം. ഇപ്പോൾ 2022 സീസണിന് ശേഷം കായിക രംഗത്ത് നിന്ന് വിരമിക്കുമെന്ന സാനിയയുടെ പ്രഖ്യാപനം ഹിറ്റ് വാർത്തകളുടെ മുൻനിരയിലും ഇടം പിടിച്ചിരിക്കുകയാണ്. ഒപ്പം ടെന്നീസ് കോർട്ടിൽ നിന്ന് സാനിയ ഇതുവരെ നേടിയ സമ്മാന തുകയുടെ കണക്കും വാർത്തയാകുകയാണ്. ഗ്രാൻഡ്സ്ലാം കിരീടം ചൂടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരവും വനിതാ ഡബിൾസിൽ മുൻ ലോക ഒന്നാം നമ്പർ താരവുമൊക്കെയായ സാനിയ ടെന്നീസിൽ നിന്ന് 70 കോടിയിലേറെ രൂപ സമ്പാദിച്ചതായാണ് വനിതാ ടെന്നീസ് അസോസിയേഷന്റെ രേഖകളിൽ പറയുന്നത്. 2022 ആസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ഡബിൾസ് ആദ്യ റൗണ്ടിൽ തോറ്റു പുറത്തായതിന് പിന്നാലെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ടെന്നീസ് താരമായ സാനിയ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഇത്തവണ യുക്രൈൻ താരം നാദിയ കിച്ചനോക്കിനൊപ്പമാണ് സാനിയ ആസ്ട്രേലിയൻ ഓപ്പണിൽ എത്തിയത്. ടൂർണമെന്റിൽ 12-ാം സീഡായിരുന്നെങ്കിലും ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റു പുറത്തായതോടെ ഇത് തന്റെ അവസാന സീസണായിരിക്കുമെന്ന് സാനിയ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആസ്ട്രേലിയൻ ഓപ്പണിൽ ഇനി മിക്സഡ് ഡബിൾസിൽ രാജീവ് റാമിനൊപ്പം സാനിയ മത്സരിക്കുന്നുണ്ട്. വിരമിക്കൽ തീരുമാനത്തിന് പിന്നിൽ പല കാര്യങ്ങളുമുണ്ട്. പരിക്കുകളിൽ നിന്നുള്ള എന്റെ മോചനത്തിന് ഏറെ കാലതാമസം എടുക്കുന്നതായാണ് അനുഭവപ്പെടുന്നത്. എന്റെ മകന് 3 വയസ്സായി. യാത്രകളിലെല്ലാം ഒപ്പം കൂട്ടുന്നതിനാൽ അവനെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണെന്ന തോന്നലുമുണ്ട്. നമ്മുടെയും കുടുംബത്തിന്റെയും നന്മയ്ക്കു വേണ്ടി ചില തീരുമാനങ്ങളെടുക്കാൻ ഈ മഹാവ്യാധിക്കാലം പ്രേരിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല പഴയ ഊർജം ഇപ്പോൾ ഇല്ല, പഴയതുപോലെ ആസ്വദിക്കാനാകുന്നില്ല. സാനിയ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. 35-കാരിയായ സാനിയ സിംഗിൾസിൽ നിന്ന് 2013 തന്നെ വിരമിച്ചിരുന്നു. സിംഗിൾസിൽ 27-ാം റാങ്കിലെത്തിയതാണ് കരിയറിലെ ഏറ്റവും മികച്ച നേട്ടം. നിലവിൽ 68-ാം റാങ്കാണ് സാനിയയ്ക്ക്. ഡബിൾസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സാനിയ സ്വിസ് താരം മാർട്ടിന ഹിഞ്ചിസിനൊപ്പം 2015 US Open വിംബിൾഡൺ കിരീടങ്ങൾ ചൂടിയിരുന്നു. 2016 ഹിഞ്ചിസിനൊപ്പം ആസ്ട്രേലിയൻ ഓപ്പണും നേടി. ഇതിനു പുറമെ 3 തവണ മിക്സഡ് ഡബിൾസിലും ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയിട്ടുണ്ട്. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകൾക്ക് പുറമെ ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും കിരീടം ചൂടിയിട്ടുണ്ട്. 2021 സെപ്റ്റംബറിൽ ഒസ്ട്രാവ ഓപ്പണിൽ ഷുവായ് ഷാങ്ങിനൊപ്പം നേടിയ കിരീടം സാനിയയുടെ കരിയറിലെ 43-ാം ഡബിൾസ് കിരീടമാണ്. പാകിസ്ഥാന്റെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്ററായ ഷുവൈബ് മാലിക്കാണ് സാനിയയുടെ ഭർത്താവ്. 2010 ഇരുവരുടെയും വിവാഹം. 2018 ഗർഭിണിയായതിനു ശേഷം കരിയറിൽ ബ്രേക്ക് എടുത്ത സാനിയ 2020 കളത്തിൽ തിരിച്ചെത്തുന്നത്. സാനിയ മിർസ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വനിതാ ടെന്നീസ് താരമാണെന്നതിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യക്കാരെ ടെന്നീസ് ആസ്വാദനത്തിന്റെ നെറുകയിലെത്തിച്ച സാനിയയുടെ ഇനിയുള്ള റിട്ടയർമെന്റ് ലൈഫും അടിപൊളിയായി ആസ്വദിക്കാൻ സാനിയയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒരു പെൺകുട്ടിയെ തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് അത് കണ്ട് ആസ്വദിച്ചതാണോ വെരിഫൈ ചെയ്തതാണോ അവരതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ചും പിക്ചർ ക്വാളിറ്റിയെ കുറിച്ചും ഒക്കെ വരെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദിലീപേട്ടൻ നോക്കും ഇങ്ങനെ എന്താ. അപ്പം ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കും പോലെയൊക്കെ പത്രം വായിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും. പുള്ളി ജയിലിൽ കയറി കാണുന്ന സമയത്തും പുള്ളി കുറ്റം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുള്ളി കുറ്റം ചെയ്യണമെന്നില്ലല്ലോ. ഈ സാക്ഷ്യം കൂറുമാറിയ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് താങ്കൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബോധ്യമായതിന് ശേഷമാണ് അത് റെക്കോർഡ് ചെയ്തേക്കാം എന്ന് എന്റെ മനസ്സ് വന്നു. ഇത് അതേ ദിവസമാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. ഭയം എന്ന് പറയുന്നതിന്റെ ഒരു അവസാനം ധൈര്യമാണ്. താങ്കൾ പുറത്തേക്ക് വരുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണോ? ചില വിഷയങ്ങൾ സംഭവിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് വരും. ആ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു ടൈം സ്ലിപ്പ് വരുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പറയുന്ന വാചകങ്ങൾ അത് എന്നെ മാത്രം ബാധിക്കുന്നത് എന്റെ സ്റ്റൈലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൽ പിടിച്ചു തൂങ്ങണ്ട. കേട്ട് പഠിക്കുന്നതല്ല എഴുതി പഠിക്കുന്നതല്ല പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് DHA പ്രൊമെട്രിക് എക്സാമിനേഷൻ പാസ്സാകാൻ ഒരു സുവർണ അവസരം ഉണ്ണീസ് അക്കാദമി.